ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ പച്ചക്കറിത്തോട്ടാണ്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ലീവാണ്, അപ്പം എല്ലാവരും തോട്ടത്തിലുണ്ട്, നമുക്ക് കാണാം. അപ്പം അങ്ങനെ നമുക്ക് ഏതായാലും തക്കാളിയിൽ നിന്ന് തന്നെ തുടങ്ങാം. തക്കാളി പാകമായിട്ടില്ല കേട്ടോ, പച്ചക്കളറാണ്. ഇവിടെ മെയിനായിട്ടുള്ളത് ഇതേ ഈ സാധനമാണ്, ഇത് വഴുതനയാണ്, പച്ച വഴുതന. ഗൈസ്, അവിടെ വളരെ വിദഗ്ധമായിട്ട് പയറ് പറിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അമ്മയാണ് കേട്ടോ. ചിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ക്യാമറ കണ്ടിരിക്കുകയാണ്. ഇവിടെ ആരും വെറുതെ ഇരിക്കുന്നില്ല, എല്ലാവർക്കും ഓരോ പണിയുണ്ട്. ആന കരിമ്പുംകാട്ടി കയറി എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളൂ, ഇപ്പൊ ഇതാ നേരിട്ട് കണ്ടു. ഇതെന്താന്ന് എല്ലാവർക്കും അറിയാലോ, കപ്പ. സത്യം പറഞ്ഞാൽ കപ്പ എന്നല്ല, ഞങ്ങള് കോഴിക്കോട്ടുകാരൊക്കെ പൂളാന്നാണ് കേട്ടോ പറയാ. വീഡിയോന്റെ തുടക്കത്തിൽ എൻ്റെ തോട്ടം എന്നൊക്കെ വീരവാദം മുഴക്കിയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നടത്തിപ്പുകാരൻ ഇയാളാണ് കേട്ടോ. ഇതെൻ്റെ വെല്ലിച്ചനാണ്, ആള് ചെറിയൊരു കർഷകനാണ് കേട്ടോ. ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ ഫാമിലിയെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടനും ഏട്ടൻ്റെ വൈഫും അമ്മയും ആണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ട തക്കാളിയുടെ ബാക്കി അവിടെ ഉണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് എനിക്കൊരു മുട്ടൻ പണി കിട്ടി, വെള്ളിച്ചെന്നെ സഹായിക്കാന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതായിരുന്നു. ഈ സൈഡിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ തന്നോണ്ടിരിക്കുന്നത് ഹസ്ബൻഡിന്റെ അച്ഛനാണ് കേട്ടോ. ഗൈസ്, മുന്നില് ക്യാമറ ഉള്ളതുകൊണ്ട് കഴിവ് മൊത്തമായിട്ട് പുറത്തെടുക്കാൻ പറ്റിയില്ല. എന്നാലും കഴിവിന്റെ പരമാവധി ശ്രമിച്ച സാധനം ഞാൻ പുറത്തെടുത്തു കേട്ടോ. ഇതെന്റെ അധ്വാനത്തിന്റെ വരാന്ന് പറഞ്ഞു. ഗൈസ്, അങ്ങനെ അതുകൂടെ പുറത്തെടുത്തപ്പോ സത്യം പറഞ്ഞ ഞാൻ സൈഡായി. ഗൈസ്, വൈറലാവാൻ ഇഷ്ടമല്ലാത്ത ഒരാളെ ഞാൻ നിങ്ങക്ക് കാണിച്ചുതരാം. ഇതെന്റെ സ്വന്തം അനിയത്തിയാണ്, ഇതാണ് എന്റെ ഫാമിലി കേട്ടോ, അച്ഛൻ അമ്മ അനിയത്തി. ഗൈസ്, അമ്മ ഈ കയ്യില് കാണിച്ചത് എന്താന്നറിയോ, ഇതിന്റെ പേരാണ് നിത്യവഴുതന. ഇതെന്താ അറിയോ, ഇതാണ് നിത്യവഴുതന. കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതില് കായ് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. ആ സാധനം ഇവിടെ അത് അമ്മ മറക്കണേ, ഉപ്പേരി വെക്കാനുള്ള ഒന്നായിട്ട് അരിഞ്ഞിട്ട് ഇതാണ് നിത്യവഴുതന. ഇത് ഉപ്പേരി വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ചീരാമുളക്, ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കുറച്ച് പൂളത്തൈ വീട്ടിലുണ്ടാക്കാന്ന്. അങ്ങനെ ഞാൻ വല്ലിച്ചിനോട് പറഞ്ഞിട്ട് കുറച്ച് പൂളക്കൊമ്പ് സംഘടിപ്പിച്ചു കേട്ടോ. ഇതിന്റെ ഇടയിൽ നമുക്ക് വേറൊരു സാധനം കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇളവൻ ആ കയ്പ്പ. ഇനി നമുക്ക് തോട്ടത്തുനിന്ന് പറിച്ചെടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് കാണാം. ഇന്ന് വേണ്ട
അപ്പം എന്റെ ഈ ചെറിയ കൃഷിത്തോട്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.